I'ma go get it tonight. ഭാഷാപിതാവിന്റെ മണ്ണിൽ നിന്നും നമ്മുടെ വിദ്യാലയത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ശ്രീ അനിൽ വളത്തൂർ സർ, ശ്രീ കലാഭവൻ സതീഷ് സർ, എച്ച് എം മീരബായി ടീച്ചർ, പ്രിൻസിപ്പൽ സനാവ സർ, മറ്റു വേദിയിലും സദസ്സിലും ഉദ്ഘോഷിതനായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥിയെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പ്രിയ ഗുരുനാഥന്മാരെ, എന്റെ സ്നേഹനിധികളായ പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ മലാല മ്യൂസിക് സാർ പറയുകയുണ്ടായി, One teacher, one book, and one pen can change the world. ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ഈ ലോകത്തെ തന്നെ മാറ്റാനാകുന്നു. അപ്പോ എത്രത്തോളം ലോകത്ത് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ആ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈയിടെ കണ്ട ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു, ദക്ഷിണാഫ്രിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിനെ ഇങ്ങനെ എഴുതിവെച്ചിരിക്കുന്നു, ഒരു രാഷ്ട്രത്തെ തകർത്തെറിയുവാൻ ആറ്റം ബോംബുകളുടെയോ മിസൈലുകളുടെയോ ആവശ്യമില്ല, അതിനെ കള്ളം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്താൽ മതിയാണ്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ പവർ എന്ന് പറയുന്നത്. ഒരു നല്ല പുസ്തകം അക്ഷരങ്ങളുടെ നെയ്ത്താണ്, എന്തുപോലെ വസ്ത്രങ്ങൾ നൂല് കൊണ്ട് നിന്നത് പോലെ. അപ്പൊ എന്താണ് അക്ഷരം? എന്താണ് എന്താണ് അക്ഷരം? ക്ഷരമില്ലാത്തതാണ്, നാശമില്ലാത്തതാണ്, അതുകൊണ്ട് പുസ്തകങ്ങളും മരിക്കുന്നില്ല. അപ്പൊ എന്തിനാണ് പുസ്തകം? പുസ്തകം വായിക്കപ്പെടാനുള്ളതാണ്. അലമാരിയിൽ അടച്ചു വെച്ച പുസ്തകം ആത്മാവിനെ അടച്ചു വെച്ച പോലെ എന്ന് പറയാം. ലോകത്തിൽ നിന്ന് ഓരോ എഴുത്തുകാരും കടന്നു പോകുന്നു, പക്ഷെ അവരുടെ കൃതി, അവരുടെ അക്ഷരങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ എന്നും ജീവിക്കുന്നു. നമ്മളൊക്കെ പുസ്തകത്തെ പുസ്തകം തന്നെ പറയാം, പക്ഷെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷി പുസ്തകത്തെ പുത്തകം എന്നാ വിളിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് കുഞ്ഞുണ്ണി മാഷി നമ്മുടെ പുസ്തകം വിളിച്ചു? പുസ്തകം പുത്തനാശയങ്ങൾ അകത്തുള്ളത്, അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷി പുസ്തകത്തെ പുത്തകം എന്ന് വിളിക്കാറുള്ളത്. ഓരോ പുസ്തകവും പുത്തനാശയങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. നമ്മൾ പാഠഭാഗങ്ങൾ പഠിക്കുന്നത് പോലെ നല്ലൊരു വായനക്കാരൻ കൂടിയാണ്. അപ്പോ ചിലർക്ക് സംശയമുണ്ടോ, എന്താ ഒരു പുസ്തകം വായിച്ചത്, എന്താ ഒരു കഥ വായിച്ചത്, എന്താണ് സാഹിത്യം കൊണ്ട് വായിച്ചത്, എന്താണ് സാഹിത്യം കൊണ്ടുള്ള പ്രയോജനം? അപ്പോ ഒരു സാഹിത്യം വായിക്കുമ്പോ വേണ്ട, ഒരു കഥ വായിക്കുമ്പോ വായനക്കാരൻ പുതിയ ലോകത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്, അവർ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്, പുത്തനാശയങ്ങളെ കുറിച്ച് അറിയുകയാണ്, ചുറ്റുപാടുകളെ കുറിച്ച് പ്രകൃതി പ്രകൃതി ഭാവം കുറിച്ച് അവർ മനസ്സിലാക്കുകയാണ്. വിദ്യാലയത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? ആദ്യ വിഭാഗം, അതായത് വീട്ടിൽ നിന്ന് ബസ് വഴി സ്കൂളിലേക്ക് നിന്ന് വിദ്യാർത്ഥികൾ, അവർ സ്കൂളിൽ നിന്ന് പാഠഭാഗം പഠിക്കുന്നു, അവിടുന്ന് വീട്ടിലേക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, അത് മാത്രം. എന്നാൽ നടന്നു വരുന്ന കുട്ടികളുടെ പ്രത്യേകത പുതിയ കാര്യങ്ങളെ അവർ പറയുന്നു, അന്വേഷിക്കുന്നു. നിങ്ങളും ഞാൻ വിദ്യാർത്ഥികളാണ്, നമ്മൾ വിദ്യാലയത്തിൽ ശാസ്ത്രം പഠിക്കുന്നു, കണക്ക് പഠിക്കുന്നു, ചരിത്രം പഠിക്കുന്നു, എന്നാ നമ്മളിപ്പോ ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കുന്നുണ്ടോ? അറിയണം ലോകം അറിയുന്നതിന് മുന്നേ ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ച്. അയൽപക്കം അറിയണം, അവിടുത്തെ വിഷയം പറയണം, നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തെ കുറിച്ച് അറിയണം, പ്രകൃതി പ്രകൃതി ഭാവങ്ങളെ കുറിച്ച് അറിയണം, പരസ്പര സ്നേഹമുണ്ടെന്ന് അറിയണം. ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്ന് അറിഞ്ഞില്ല, നീ കണ്ട
തടിക്കും വിനാശവും മിന്ന നേരം എന്നേക്കും അറിയില്ല. അതെ, ഇന്നലെ പലതും കടന്നു പോയിരിക്കുന്നു, പക്ഷെ നമുക്കൊന്നും നാളെ വരുമെന്ന് തിരിച്ചില്ല. നിങ്ങളും ഞാനും നാളെ ഉണ്ടാകുന്ന ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ദിവസത്തെ ദിയമായിട്ട് ഉപയോഗിക്കുക, എല്ലാവരും ഇന്ന് ചെയ്യിക്കുക. ഒരിക്കൽ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് പതിപോലെ കടന്നു വന്നു. എന്നിട്ട് എല്ലാ ദിവസവും പാഠഭാഗത്തേക്ക് പോയിരുന്ന അധ്യാപകൻ അന്ന് ദിവസം കുട്ടിയോട് ചോദിച്ചു, ചോദ്യം മക്കളെ നിങ്ങളൊക്കെ ആരാ, ഭാവിയിൽ ആരായിരിക്കും? അധ്യാപകൻ ചോദിച്ചപ്പോ ഓരോ വിദ്യാർത്ഥികളായി എനിക്കൊന്ന് പറയാൻ തുടങ്ങി, വിദ്യാർത്ഥി എനിക്ക് പറഞ്ഞു, മാഷേ എനിക്ക് അവന് പഠിച്ചു കഴിഞ്ഞൊന്നും ക്ലാസ്സിൽ നല്ല പൊട്ടിച്ചു എല്ലാവരും ചിരിച്ചു, പക്ഷെ അധ്യാപകനെ മാത്രം ചിരിച്ചില്ല. എല്ലാവരുടെ ഇരിക്കാൻ പറയട്ടെ, ആ അധ്യാപകൻ ആ വിദ്യാർത്ഥി മാത്രം അത്രയും വിളിച്ചു ചോദിച്ചു, എല്ലാവരും ഉയർന്നതും അത്യുന്നതമായ പദവികളെ കുറിച്ച് പറയുമ്പോ നീ മാത്രം എന്താ ഒരു പ്യൂണാ മാത്രം ആഗ്രഹിക്കുന്നത്? അധ്യാപകൻ ചോദിച്ചപ്പോ ആ വിദ്യാർത്ഥി പറഞ്ഞ മറുപടി അധ്യാപകന്റെ കണ്ണു നിറച്ചു. ആ വിദ്യാർത്ഥി പറഞ്ഞ മറുപടി എന്താണറിയോ, മാഷേ ഒരു പ്യൂണായ. മാഷമാർക്കും ടീച്ചർമാർക്കും ചായയും കണിയും കൊണ്ടുകൊടുക്കുക, ഫയലുകളൊക്കെ ശരിയാക്കുക, കത്തുകളൊക്കെ കൊണ്ടുകൊടുക്കുക, ഇതിലൊരു നന്മയില്ലേ, ഒരു നന്മ പ്രവർത്തിയില്ലേ, സന്തോഷത്തിലേ അറിയുക. അതെ, നമുക്കിടയിലുണ്ട് എങ്ങനെയും പരിചയം, സ്നേഹവും സന്തോഷവും നന്മയും മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന കഴിഞ്ഞ വർഷം ഞാൻ ആകർഷണം പഠിച്ചതുകൊണ്ട് ഇന്നേ വരെയുള്ള അനിൽകുമാർ മാഷിനും ഞാൻ നമ്മുടെ കുഞ്ഞുനാടി കഥകളൊക്കെ പറഞ്ഞുതരാം ഒരു ഉമ്മമാരെ നയിക്കല്ലോ, അതുപോലെ എനിക്കുണ്ടൊരു ഉമ്മമ്മ. കുഞ്ഞുനാടി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എന്റെ കഥകളെ കഥാപാത്രമാക്കിയിട്ടുണ്ട്. മാത്രമല്ല എന്റെ ഉത്തര ഗ്രാമത്തിലെ വലിയ പിന്തുണ പ്രോത്സാഹനം എന്റെ ഞെരയെ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം പ്രളയം നമ്മുടെ നാടിനെ തന്നെ തുളച്ചു നടക്കുന്നു, അനേകം ജീവനുകളുടെ ഇപ്പോഴും ഒരുപാട് മണ്ണിലായി. അവർക്ക് പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് സഹായം എങ്ങനെയായി, നാടും നാട്ടുകാർ നമുക്കറിയാം നമ്മുടെ അധ്യാപകരൊക്കെ അതിനെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് പ്രവർത്തിച്ചതാണ്. എന്റെ പുസ്തകത്തിന് ചുറ്റുകിട്ടുന്ന ഒരു ഗീതം നമുക്ക് പ്രളയ ദിനത്തിൽ വേണ്ടി മാറ്റി എന്റേത് മാത്രമല്ല നമ്മളുടെ പ്രയത്നമാണ്, നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി. ലോകമേ തറവാട് തനിക്ക് ഈ ചെടികളും പുലികളും പുഴുക്കളും കൂടി ഞാൻ കുടുംബക്കാർ, ത്യാഗം എന്നതേ നേട്ടം തഴുതാൻ അഭ്യുന്നതി ലോകവിധേയവും ജയിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും മലയാളികളും എന്നും ഹൃദയത്തോട് നെഞ്ചിലേച്ച് പാടുന്ന നമ്മുടെ മലയാള സാഹിത്യത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട കവി വള്ളത്തോൾ നാരായണ മേനോൻ സാറിന്റെ കരുതാണ്. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഡോക്ടർ ശ്രീ അനിൽ വള്ളത്തോൾ സാർ നമ്മുടെ വിദ്യാലയത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും എന്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിനും ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു, സന്തോഷമുള്ളത്. എന്റെ ഈ എളിയ വാക്കുകൾ ഉപസമ്മരിക്കാനായിട്ടില്ല, അതിനുള്ള കുറച്ചുകൂടി പറയാനുണ്ട്. ഇതിനുവേണ്ടി പ്രകടിപ്പിച്ച നമ്മുടെ സ്കൂളിലെ എച്ച്എം മീരാബായി ടീച്ചർക്കും അതുപോലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാളം അധ്യാപിക വത്സമ്മ ടീച്ചർക്കും ഞാൻ ഓരോ അധ്യാപകൻ പേരിട്ട് പറയുന്നില്ല, ഈ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി കടപ്പാടും അറിയിക്കുന്നു. എന്റെ
നന്ദി, നമസ്കാരം.